യാത്ര ഇന്ന് പോകാൻ പോവുകയാണ്. ഇന്നിപ്പം നമുക്ക് സഞ്ചാരി ഗ്രൂപ്പിൽ നിന്ന് നമ്മുടെ ഗൂഗിൾ മാപ്പ് പോയിന്റ് കിട്ടിയിട്ടുണ്ട്. കിട്ടിയിട്ടുണ്ട്. ഇത് ഇത്തവണ കഴിഞ്ഞ തവണ കുരിശുമലയ്ക്ക് മുമ്പിട്ടാകുന്നു. നമുക്ക് സമയം താമസിച്ചാണ് നമുക്ക് ഫുള്ള് കയറാൻ പറ്റിയത്. ഇത്തവണ പക്ഷേ കാളിമല ക്ഷേത്രത്തിലേക്കുള്ള വഴിയുണ്ട്, തമിഴ്നാട്ടിൽ കൂടെ ഉള്ള വഴിയുണ്ട്. ഇതാണ് നമ്മുടെ ഗൂഗിൾ മാപ്പിൽ കണ്ട ലാസ്റ്റ് പോയിന്റ്. അവിടെ ബോർഡ് ഇരിപ്പുണ്ട്, കാളിമല എന്നുള്ള ബോർഡ് ഇരിപ്പുണ്ട്. ഇവിടെയാണ് നമ്മുടെ ഗൂഗിൾ മാപ്പ് ആ കിട്ടിയ ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയ പോയിന്റ് ഒന്ന് തീരുന്നത്. കാര്യം ഇവിടം വരെ റോഡുള്ളൂ. ആ മറ്റേ മുകളിലോട്ട് കാളിമലയിലുള്ള റോഡൊന്നും ഗൂഗിൾ മാപ്പ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പോയിന്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ റോഡിൽ വന്നിരിക്കുമ്പോൾ നമുക്ക് ബോർഡ് അവിടെ കാണാൻ പറ്റും. ഇവിടെ ഇങ്ങനെ കാളിമലയിലേക്കുള്ള എൻട്രൻസ് ഇങ്ങനെ കാണാൻ പറ്റും. ഇതുവഴി കയറിപ്പോയത് അതിൻ്റെ ആ ലാറ്റിറ്റ്യൂഡിൽ വെച്ചിട്ട് ആ ഗൂഗിൾ മാപ്പിൻ്റെ ലിങ്ക് ഞാനിവിടെ എൻ്റെ ഡിസ്ക്രിപ്ഷനകത്ത് ഇട്ടേക്കാം. അത്യാവശ്യം സിമ്മിൻ്റായിട്ട് ഇതിപ്പോൾ തമിഴ്നാടാണ്, തമിഴ്നാടിൽ നിന്നാണ് നമ്മളിപ്പം മുകളിലോട്ട് പോകുന്നത്. ഇവിടെ ഇപ്പോൾ അത്യാവശ്യം സിമ്മിൻ്റൊക്കെ ഇട്ട് അത്യാവശ്യം മോശമല്ലാത്തൊരു റോഡുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ മുകളിൽ നമുക്ക് വാഹനം കൊണ്ട് ചെല്ലാം. കാളിമലയ്ക്ക് മുകളിൽ വാഹനം കൊണ്ട് ചെല്ലാമായിരുന്നു. അഡ്വഞ്ചർ ഇതുള്ള വാഹനമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ റേഡിയേറ്ററും കാര്യങ്ങളൊക്കെ ഒരുപാട് ചൂടാവുകയും കാര്യമൊക്കെ ചെയ്യും. ഇപ്പോൾ ഓയിൽ കൂൾഡോ വാട്ടർ കൂൾഡോ എഞ്ചിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ എയർ കൂൾഡ് ആണെങ്കിൽ പാടായിരിക്കും. അതേപോലെ നല്ല പക്ഷേ നമ്മളിപ്പോൾ ഗ്രൂപ്പിൽ കണ്ടത് വെച്ച് ഗ്രൂപ്പിൽ കണ്ടത് പോലീസ് അവിടെ നിയന്ത്രിക്കുന്നുണ്ട്, പോലീസിൻ്റെ നിയന്ത്രണമുണ്ട്. പോലീസ് നമ്മളിപ്പോൾ മുകളിൽ കയറി പോയി കഴിഞ്ഞാൽ അവർ പോലീസ് കണ്ടു കഴിഞ്ഞാൽ അവരെന്തോ കാറ്റ് ഉരി വിടുമെന്നൊക്കെ നമ്മൾ കമൻറ്റ് കണ്ടത്. എന്തായാലും ഞാൻ റിസ്ക് എടുക്കാൻ നോക്കുന്നില്ല. ഞങ്ങൾ അഡ്വഞ്ചർ ചെയ്യണം, ഓഫ് റോഡ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചാണ് ഇറങ്ങിയത്. പക്ഷേ ഇന്ന് കണ്ട കമൻറ്റിനകത്ത് നമുക്കിപ്പം ഇങ്ങനൊരു പ്രശ്നമുള്ളതായിട്ട് കണ്ടു. എന്തായാലും അതിനു മുതിരുന്നില്ല. അങ്ങനെ നമ്മൾ കാളിമല ക്ഷേത്രത്തിലേക്കുള്ള എൻട്രൻസിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ നമുക്കിപ്പോൾ എൻട്രൻസിലേക്കുള്ള കമാനമൊക്കെ കാണാൻ പറ്റും. അവിടെ പോലീസിൻ്റെ ഒരു ഫ്ലക്സ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. ടൂ വീലറുകൾക്ക് മുകളിലേക്ക് പ്രവേശനമില്ല. അതേപോലെ 6 മണി ടു 6 മണി വരെയാണ് സമയം. രാവിലെ 6 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെ. ഇരുട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെട്ടമൊന്നും കിട്ടത്തില്ല. വെട്ടം കിട്ടത്തില്ല മാത്രമല്ല നല്ല മഞ്ഞൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈറ്റ് അടിച്ചിട്ടും കാര്യമില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പേടിപ്പെടുത്ത് പിന്നെ വന്യജീവികളുടെ ഒരു പ്രശ്നമുണ്ട്. കുരിശുമലയിലൊക്കെയുള്ള വേറൊരു വഴിയാണ് അപ്പുറത്ത് നിന്നൊക്കെ കണ്ടത്. ഇതിലെ കൂടെ ഒക്കെ വണ്ടി കയറാൻ ഇച്ചിരി പാടുണ്ട്, അഡ്വഞ്ചറും ഇതും കയറും. ഹിമാലയനൊക്കെ ഒരുവിധം കയറും, ഡ്യൂക്കും കയറും, ഹോണറ്റും. വണ്ടി കയറിപ്പം കുറച്ച് കടുകും കേട്ടോ, ഇവിടെ കയറൂല, കയറും പക്ഷേ കൈവിട്ട കളിയാ. എന്തായാലും തറ വെക്കേണ്ടി വരും, തറയിൽ വെക്കേണ്ടി വരും. ജീപ്പ് കയറും, ജീപ്പ് കയറാനാണല്ലോ.
അല്ലടാ അവിടെ ഞെക്കി പിടിക്കാൻ നേരത്തെ കാളിമലയിൽ ഞെക്കി പിടിക്കാൻ നേരത്തെ ഇവിടുന്ന് അവിടെ വരെ ഉള്ളത് വരച്ചു വേണ്ടി ഒരു പോയിന്റ് വന്നിട്ട് ക്യാമറ ഇരിക്കുന്നുണ്ടോ വേണമെങ്കിൽ താഴ്ന്ന് മേടിച്ചിട്ടുണ്ടോ 13 ചെരുപ്പിട്ടുണ്ടോ അങ്ങോട്ട് കയറല്ലേ സൈഡ് കൊടുപ്പോ താഴേക്ക് മഞ്ഞുണ്ട് ഇനി കുറച്ചും കൂടെ കഴിയുമ്പോൾ ഒരു 3 മണി ഇവിടെ എന്നൊക്കെയാടാ ജീപ്പ് ഉണ്ടെന്ന് പറഞ്ഞ് ചൊവ്വ അല്ല തിങ്കൾ തിങ്കൾ വെള്ളി ഞായർ ഞായറില്ല ഞായറെന്നാണ് പറഞ്ഞത് ഇതാണ് ആ പൈൻ മരങ്ങൾ ഇവിടെ ഇനി കുറച്ചും കൂടെ കഴിയുമ്പോൾ മഞ്ഞിറങ്ങുന്നു തോന്നുന്നു ഡിസംബർ അല്ലേ ഇത് അല്ലല്ല ഒക്ടോബർ നവംബർ ഡിസംബർ 2 മാസങ്ങളുണ്ട് നല്ല മഞ്ഞിറങ്ങി ഡിസംബറിലല്ല നല്ല മഞ്ഞിറങ്ങ തൊണ്ട പൊട്ടുന്ന ഒരു രക്ഷയില്ല ഫോട്ടോ എടുത്തോ കാറ്റിൻ്റെ ആണെന്ന് നേരത്തെ ഉണ്ടായിരുന്നല്ലോ നല്ല കാറ്റുണ്ടോ ഇവിടെ വെയിറ്റ് തിരിച്ചിറങ്ങുമ്പോ അമ്പ എവിടെ ഇരിക്ക ഉയരം കൂടുന്തോറും എന്നല്ലേ ലാലേട്ടം പറഞ്ഞേക്കുന്നു എന്നടാ
കുരിശുമല ആ ഇവിടെ നിന്ന് ഇറങ്ങിയായിരിക്കും ഇപ്പുറത്തോട്ട് പോകുന്നത്. എന്താ ആമലല്ലോ അവിടെ കേറുന്നുണ്ടോ? അവിടെ കേറുന്നുണ്ടോ? എന്നോട്ട് കേറലുണ്ടോ? വഴിയില്ലടാ, വഴി ഒന്നുകൂടെ നമ്മുടെ വീടിൻ്റെ അത് വഴി വഴി ഉണ്ടാക്കി കയറണം കൂടുതലും. നിങ്ങൾ കേറിട്ടുണ്ടോ? അല്ല വഴി വഴിയില്ലാണ്ട് ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് ചോദിച്ചോ. അതിനൊക്കെ പൊക്കമാണ് ഇത്. ഇതാണോ പൊക്കം കൂടുതൽ? ഈ സമയൊക്കെ പോയാ പൊന്മുടി അത് കണക്കാണ്, അത്ര മഞ്ഞാവും. അതേ സെയിം പുല്ല്. അത് വണ്ടി കൊണ്ടുപോയിക്കുന്ന അടുത്ത് അത് അത് കേറി വരുമ്പോ കുറച്ചങ്ങോട്ട് കേറുമ്പോ രണ്ട് പൈപ്പ് ഇരിപ്പുണ്ട് അവിടെ. ആ ഈ ഇറങ്ങി വരുന്ന പൈപ്പിന്റെ ആ മുകളിൽ നിന്ന് വരുന്ന ഒരു പൈപ്പിന്റെ രണ്ട് പൈപ്പ് ഷെഡ് ഷെഡും കാര്യങ്ങളൊക്കെ. ആ അവിടെ അല്ലേ വണ്ടി കൊണ്ടുപോയിക്കുന്നേ? ഈ കോൺക്രീറ്റ് തീർന്നു അവിടെ. ആ അത് തന്നെ. അക്ഷയകുമാർ മതിയോ? അല്ല ഇവിടെ നിന്ന് വിടുന്നാലും ചാവും, ഇവിടെ നിന്ന് വിടുന്നാലും ചാവും. ആറു മണിയാകുമ്പോ ഇറങ്ങിയാ കുഴപ്പമില്ല. ആറു മണിയാണെങ്കിൽ അത് വഴിയില്ല ഇറങ്ങി പോന്നെ. ഇത് വഴിയാ നമ്മളെ കുരിശുമല വഴിയല്ല പോന്നെ. അത് വഴി പോയാ തള്ളി പോവും. അറിയാ അറിയാ, വിളിച്ച് കാണിച്ചെന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട. അല്ല കഴിഞ്ഞ ആഴ്ച അവൻ കിടക്കുവേ, കഴിഞ്ഞ ആഴ്ച നൈസ് മലയല്ലേ. പക്ഷെ കാണുന്നത് അങ്ങോട്ടു പിന്നെ റോപ്പും ചടങ്ങും ഒക്കെ ഉണ്ട്. റോപ്പ് കളഞ്ഞിട്ടല്ല കയറാൻ പറ്റത്തില്ല. ഇത് കേരള ഇപ്പുറത്ത് തമിഴ്നാട് എന്നുവെച്ചാ ഈ കുരിശ് നിൽക്കുന്ന ഇടം കേരളമാണ്. തമിഴ്നാട് കുരിശുമല കേരളത്തിലും കാളിമല ആവും തമിഴ്നാട് എന്ന് പറയുന്നുണ്ട്. ഇത് ഫുൾ കേരളമാണ്. എനിക്കിന്ന് റേഞ്ചില്ല. അത് നെയ്യാർ ഡാമാ? അത് നെയ്യാർ ഡാം. എടാ നെയ്യാർ ഡാമൊക്കെ കാണടാ. ബാ പേടിക്കണ്ട നീ ഇങ്ങനെ. ഇത് എപ്പോഴാ എന്ത് ഏത് മാസം മഞ്ഞൊക്കെ ഉള്ളതെന്നറിയാ? ഇതാവോ രാത്രിയാവോ? ഇതോ അങ്ങനാണോ? ആറു മണിയാവും. നല്ല മഞ്ഞാവും. ആ ആടാ മഞ്ഞ് വരുന്നുണ്ട് അല്ലേ. ഒറ്റയ്ക്ക് തമിഴ്നാട്ടിലൊക്കെ പോയി കറങ്ങിട്ട് വന്നവനാണ് ഞാനും പോയതാടാ. അതുകൊണ്ട് ഞാൻ ഈ വഴിയാണ് അവിടെ പോയത്. കന്യാകുമാരി നെയ്യാർ ഡാമിന്റെ സൈഡിൽ കൂടെ ഒക്കെ എത്തിയതുള്ളോ. വിഷ്ണു അണ്ടർസ്കോർ സോമൻ അണ്ടർസ്കോർ യു അണ്ടർസ്കോർ എസ് വിഷ്ണു സോമൻ യു എസ് അത് കിട്ടും. ശരിയെന്നാ
കൊണ്ടറ ഫുള്ള് മഞ്ഞിറങ്ങി. ഇവിടെ നടക്കുമ്പോൾ തന്നെ നല്ല തണുപ്പുണ്ട്. മഞ്ഞ അവിടൊക്കെ ഉണ്ട്. ഇവിടെ ഉണ്ടോ? ഇവിടെ മഞ്ഞ നീക്കുക, കൈയൊക്കെ തണുക്കുന്നുണ്ട്. അവിടെ കേറി വന്നപ്പോൾ ചൂടില്ല. കേറി വന്നപ്പോൾ ചൂട്. ഷർട്ടൊക്കെ പിഴിഞ്ഞ് കളയാനുള്ള വെള്ളം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒന്ന് അമ്പൂരി പോയി. തിരിച്ച് ഏതെങ്കിലും വഴിയാ പോകും. ഗൂഗിൾ മാപ്പ്, ഗൂഗിൾ മാപ്പ് നോക്കിട്ട് പോകുന്നു. അമ്പൂരി പോയിട്ട് സെർച്ച് ചെയ്ത് പോയാ. അപ്പം ഫ്രണ്ടിൽ കൂടെ പോവാ. ആ വഴി ഞാൻ പോയിട്ടുണ്ട് ഒരു വട്ടം. പക്ഷേ ഇന്നത്തെ പോയാണ് കന്യാകുമാരി പോയപ്പോ അത് വഴിയാ പോയത്. കാട്ടാക്കട കാട്ടാക്കട ഇവിടെ എന്ന ജീപ്പ് ഉള്ളതെന്ന് അറിയോ? ജീപ്പ് ഉണ്ടെന്ന് പറയുന്നത് അല്ല. ഈ ശനിയും ഞായറോ തിങ്കളോ വെള്ളിയോ അങ്ങോട്ടൊക്കെ ജീപ്പ് കയറി പോകുന്നു. ചുമ്മാ ചോദിക്കാം, കയറി പോകാനൊന്നല്ല. ഉത്സവത്തിന് ആ വണ്ടി സാധനം കൊണ്ടുപോകത്തില്ലേ ഉള്ളു. ഓക്കെ പോണം. ലേറ്റാവും. താഴെ എത്തിയപ്പോഴത്തേക്ക് നേരം ഇരുട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. വീട്ടിലേക്കുള്ള ലൊക്കേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് നെയർ ഡാമിൻ്റെ വഴിയും സെറ്റ് ചെയ്തിട്ടുണ്ട്. വഴിയൊക്കെ മോശമായിരുന്നു. ഇങ്ങോട്ട് വന്ന് പകൽ സമയത്ത് വലിയ കുഴപ്പമില്ല, പക്ഷേ രാത്രിയിൽ അത്യാവശ്യം മോശമുള്ള വഴി നോക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വഴിയിൽ നെയ്യാർ ഡാമിൻ്റെ ആ ഒരു ഏരിയ മാത്രമേ ഉള്ളൂ വലിയ കുഴപ്പമായിട്ടുള്ളത്. ബാക്കിയൊക്കെ റോഡ് വലിയ കുഴപ്പമില്ലാത്ത റോഡാണ്. അപ്പോൾ പിന്നെ ആ വഴി സെറ്റ് ചെയ്ത് പോകാം. അങ്ങനെ ആ വഴി സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡാമിൻ്റെ സൈഡിൽ കൂടെ ഉള്ള വഴിയാണ് വിളിച്ചത്.